ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബിലെ ബ്രാൻഡിംഗ് എന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ്. ഇത് വളരെ കാലമായി യൂട്യൂബിന് ഓപ്ഷൻ യൂട്യൂബിനോടൊപ്പമുള്ള ഒരു ഓപ്ഷനാണെങ്കിലും ഇന്നും കുറേ പേർ ഇത് ഉപയോഗിക്കാതെ വീഡിയോസ് ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ഞാൻ ഈ വീഡിയോ കൊണ്ടുവരുന്നത്. കുറേ പേർക്ക് ഇത് മുമ്പേ അറിയുന്നതായിരിക്കും, അതുകൊണ്ട് അവർക്ക് ഇത് അത്ര വലിയ പുതുതായി തോന്നുകയില്ല. എങ്കിലും കുറേ പേർക്കെങ്കിലും ഇത് സഹായമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ബ്രാൻഡിംഗ് എങ്ങനെ ചെയ്യാം, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാനിപ്പോൾ കാണിക്കാം. ആദ്യമായി ബ്രാൻഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ പോയി ചാനൽ ചാനൽ ബ്രാൻഡിംഗ് ടാബിലേക്ക് പോവുക. ഇവിടെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ബ്രാൻഡിംഗ് ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഈ പേജ് ഇങ്ങനെയായിരിക്കും കാണുക. ഇവിടെ വന്ന് ഇവിടെ ചതുരത്തിലായിരിക്കും ഇവിടെ വീഡിയോ സബ്സ്ക്രൈബോ ഏതും ഒന്നും ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങൾക്കിവിടെ ഒരു പി എൻ ജി അല്ലെങ്കിൽ ഒരു ജി ഐ എഫ് ഇമേജ് വെച്ച് നിങ്ങൾക്കിവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ്, നിങ്ങൾ വളരെ ഈസിയാണ്. നിങ്ങൾ ഗൂഗിളിൽ പോയി സബ്സ്ക്രൈബ് യൂട്യൂബ് സബ്സ്ക്രൈബ് ബട്ടൺ അന്ന് ഡൗൺലോഡ് ചെയ്യുക. പി എൻ ജി ഇല്ലെങ്കിൽ ജി ഐ എഫ് ഞാനൊരു അനുയോജ്യമായ ഒരു ചിത്രം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതെടുക്കാം. പിക്ചേഴ്സ് ഇത് സ്ക്വയർ ഷേപ്പ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. സ്ക്വയർ ഷേപ്പിലുള്ള പി എൻ ജി അല്ലെങ്കിൽ ജി ഐ എഫ് ഫോർമാറ്റുള്ള ഒരു എം ബിയിൽ കുറവുള്ള ഏത് ചിത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ ലോഗോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ യൂട്യൂബ് ലോഗോ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ. അപ്പോൾ അതിവിടെ വരും. ഇത് നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം മാത്രം മതിയോ, ഇല്ലെങ്കിൽ വീഡിയോയിൽ ഏതെങ്കിലും പ്രത്യേക സമയത്ത് ഇത് കാണിക്കണമോ, ഇല്ല വീഡിയോ മുഴുവനായി കാണിക്കണമോ, ഇത് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇത് വീഡിയോ മുഴുവനായി എടുത്തു. ഇനി ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇത് സേവ് ചെയ്യുക. ഇത് സേവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യുക. ആ ബ്രാൻഡിംഗ് ഇനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ സബ്സ്ക്രൈബ് ബട്ടൺ എന്നൊരു ബട്ടൺ ഓട്ടോമാറ്റിക്കായി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ എല്ലാ വീഡിയോയിലും വരും. അതിനുശേഷം ആരെങ്കിലും നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഡയറക്റ്റായി ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ ലളിതമായൊരു ആശയമാണെങ്കിലും ഇത് നിറയെ പേർ ചെയ്യാത്തതും അങ്ങനെ, പക്ഷേ ഇതുകൊണ്ട് ധാരാളം പുതിയ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് സഹായകമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയുമാണ് ബ്രാൻഡിംഗിനെ കുറിച്ചുള്ള ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ചിലർ പേർക്കെങ്കിലും സഹായമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ധാരാളം ഇതുപോലുള്ള വീഡിയോസ് കാണാറുണ്ട്. ഇതുപോലുള്ള വീഡിയോസിൽ കാണുന്ന ആശയങ്ങൾ ഞാൻ ഒന്നായി ചേർത്ത് ഇതുപോലെ യൂട്യൂബേഴ്സിന് സഹായകമായ രീതിയിൽ കുറേ വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ വീഡിയോസ് കാണാൻ കഴിയും.